ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാവുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കൂടുതൽ ഫയൽസ് വന്നു കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് അപ്ലോഡ് ആവുള്ളൂ. ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് 1 GB ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 MB അല്ലെങ്കിൽ 100 MB ലെവലിലോട്ട് എത്തിക്കാം. അത്രക്കും കംപ്രസീവ് ആയിട്ടുള്ള അടിപൊളി ഒരു സോഫ്റ്റ്വെയറാണ്. പിന്നെ നിങ്ങൾക്ക് ഫയൽ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്രസ് ചെയ്തിട്ട് ഫയൽ സൈസ് കുറച്ച് സ്പേസ് സേവ് ചെയ്യാം. ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഹാൻഡ് ബ്രേക്ക് എന്നാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സാധാ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഹാൻഡ് ബ്രേക്ക് എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ. അതിൻ്റെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് സാധാ പോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതാ നമുക്ക് ഇതുപോലെ സോഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ, ഇതാണ് എപ്പോഴും ഓപ്പൺ ആയി വരിക. ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യേണ്ട വീഡിയോ ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈ കാണിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഡ്രോപ്പ് ഫയൽ ഹിയർ എന്നുള്ള, ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ സ്കാനിങ് ടൈറ്റിൽ നിന്ന് കാണിക്കും, അതിന് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും, ഒരു 5-6 സെക്കൻഡ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇനി അങ്ങനെ എല്ലാം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനൊന്ന് മാക്സിമൈസ് ചെയ്ത് കാണിച്ചാൽ, ഇവിടെ ഫയൽ എന്ന് സെലക്ട് ചെയ്യുക, ഓപ്പൺ സോഴ്സ് എന്ന് കൊടുക്കുക, ഇവിടെ ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ സിംഗിളായിട്ട് ഏത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു വീഡിയോ ഓപ്പൺ കൊടുത്തു. അപ്പം അതും ഇതുപോലെ തന്നെ സ്കാനിങ് ടൈറ്റിൽ നിന്ന് കാണിക്കും, എന്നിട്ട് ഓപ്പൺ ആവും. ഇനി നമുക്കങ്ങനെ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ലോസ് ഇല്ലാതെ കംപ്രസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രീസെറ്റ് എന്നുള്ള സെക്ഷൻ കണ്ടു. ഇത് സിമ്പിളാണ്, ഞാൻ കുറച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ലാസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഇവിടെ പ്രീസെറ്റ് എന്നുള്ളതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ വെരി ഫാസ്റ്റ് 1080p 30 FPS അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംപ്രഷൻ വരും, തീരെ ക്വാളിറ്റി ലോസ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് വെബിലോട്ട് അഥവാ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെബ് എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ഇത് അവിടെ വിമിയോ യൂട്യൂബ് ഹൈ ക്വാളിറ്റി 2160p അഥവാ 4K 60 FPS, താഴെ ക്വാഡ് HD 1080p 60 FPS, ഇതിലേതും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, 60 FPS മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം, അതങ്ങനെ കാണിച്ചുതരാം. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രീസെറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. യൂട്യൂബിനാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളതാണ് റെക്കമെൻഡ് ചെയ്യുക. ഇവിടെ ജനറലായിട്ട് വെരി ഫാസ്റ്റ് 1080p 30 FPS കൊടുത്താൽ മതി, കാരണം അത് പെട്ടെന്ന് തന്നെ എൻകോഡ് ആവുകയും ചെയ്യും, നല്ല കംപ്രഷൻ വരും ചെയ്യും. പക്ഷേ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള ലോസ് ഉണ്ടാവും. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് ഇനി കുറച്ചും കൂടി ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ജനറലിന് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് 1080p സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. ഈ സെറ്റിംഗ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി കുറച്ചുകൂടിയും അടുത്തറിയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഈ വീഡിയോ എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇവിടെ വീഡിയോ എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യുക. ചിലത് 60 FPS ആണ്, ചിലത് 120 FPS ആയിരിക്കും. ഗെയിമിംഗ് ഒക്കെ 60 FPS വരിക. ഇനി മുകളിൽ നമുക്ക് 24 FPS ഉണ്ട്. അതുമല്ല, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നേരെ ഏറ്റവും മുകളിൽ പോയിട്ട് സെയിം ആ സോഴ്സ് ഒന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഏത് ഫ്രെയിം റേറ്റിലാണോ റെക്കോർഡ് ചെയ്തത് അതേ ഫ്രെയിം റേറ്റിൽ തന്നെ കീപ്പ് ചെയ്യും. ഇനി ഇവിടെ വേറെ സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കോഡൊക്കെ നോക്കുക, ഇതൊക്കെ പ്രീസെറ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ. ഈ വീഡിയോ കോഡക്ക് H.264 എന്നാണ് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇൻ്റലിൻ്റെ ക്വിക് സിങ്ക് വീഡിയോ സപ്പോർട്ടർ ആണെങ്കിൽ താഴെയുള്ള H.264 ഇൻ്റൽ QSV സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കോംപ്ലക്സ് ആക്കുന്നില്ല. മുകളിലെ ഫസ്റ്റത്തെ തന്നെ സെലക്ട് ചെയ്യുക, അതൊക്കെ ഓൾറെഡി അങ്ങനെ തന്നെ വരുള്ളൂ. നമുക്കിത് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസിബോ ക്വാളിറ്റി അഥവാ കംപ്രഷൻ കുറയും. എന്ന് പറഞ്ഞാൽ 1 GB ഫയൽ നമുക്ക് ഒരു 700 MB ആയിട്ടേ കുറയുള്ളൂ, അല്ലെങ്കിൽ 500 MB 400 MB. പക്ഷേ സെയിം ക്വാളിറ്റി ആയിരിക്കും, എന്ത് പറഞ്ഞാലും ഒരു 300-400 MB കംപ്രസ് ആവും. ഇനി നിങ്ങളിത് നേരെ ഈ സൈഡിലോട്ട് ലോവർ ക്വാളിറ്റി എന്നുള്ളടത്തേക്ക് സ്ക്രബ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കുറയും, പക്ഷേ നല്ല കംപ്രഷൻ ഉണ്ടാവും. 1 GB ഫയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും ഒരു 40 MB ഒക്കെ ആക്കാം, ഇത്രയും കംപ്രഷൻ ലെവലിലോട്ട് എത്തിക്കാം. നല്ല സോഫ്റ്റ്വെയറാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള വെറും കിലോബൈറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സോഫ്റ്റ്വെയർ, അതിലാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും. ഇനി ഇത് പ്രീസെറ്റ് ആയിട്ട് 22 ആണ് വരലെന്ന് സംശയമുണ്ട്. 22 ആയിരിക്കും, 22 തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് റീസെറ്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് നിങ്ങളിവിടെ ഈ ലോവർ ക്വാളിറ്റി എന്നുള്ളത് കുറച്ചൊന്ന് സ്ലൈഡ് ചെയ്ത് ഒരു 23 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംപ്രഷൻ കിട്ടും. ഒരു 24 ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യണമെന്നില്ല. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഓഡിയോ എന്നുള്ള സെക്ഷനിൽ വരിക. ഇതെപ്പോഴും ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ ഫാസ്റ്റ് 1080p അല്ലെങ്കിൽ വെരി ഫാസ്റ്റ് 1080p ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓഡിയോ ക്വാളിറ്റി 160 KBPS വരിക. നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ലോസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, ഒരു 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 കട്ടിങ് ഇങ്ങനെ വരും. അത് നിങ്ങൾ ഒരു 256 എങ്കിലും ഇടുക ബിറ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ ബിറ്റ്റേറ്റ് എന്നുള്ളത് 256 ഇടുക, അല്ലെങ്കിൽ ക്വാളിറ്റി എന്നുള്ളതും സെലക്ട് ചെയ്തിട്ട് അവിടെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെ എല്ലാം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ലാസ്റ്റ് ബ്രീഫായിട്ട് പറയുമ്പോൾ ഒക്കെ സിമ്പിളാണെന്ന് തോന്നും. ഇവിടെ ബിറ്റ്റേറ്റ് എന്ത് ചെയ്യുക, 256 ഇടുക, അല്ലെങ്കിൽ ഒരു 192 ഒക്കെ ഇടുക. പിന്നെ മാക്സിമം ക്വാളിറ്റി ആണെങ്കിൽ 512 ഇടുക. പക്ഷേ ചില ആൾക്കാരുടെ വീഡിയോ അല്ല ഓഡിയോ ഭയങ്കര ലോങ് ആയിരിക്കും,
എന്ന് വെച്ചാൽ ഭയങ്കര ഫയൽ സൈസ് ഉണ്ടാവും, അത്രയും ക്വാളിറ്റിയിലൊക്കെയാണ് ചില ആൾക്കാർ റെക്കോർഡ് ചെയ്യുക. നമ്മൾ മാക്സിമം അങ്ങോട്ടിട്ടാണല്ലോ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോനെക്കാട്ടിലും ഫയൽ സൈസ് ചിലപ്പം ഓഡിയോ കാരണം കൂടിയെന്ന് വരും. പിന്നെ ഇവിടെ ഈ മിക്സ് ഡൗൺ എന്നുള്ള അടുത്ത് സ്റ്റീരിയോ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റീരിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ, മോണോ ആണെങ്കിൽ മോണോ, സ്റ്റീരിയോ ആണെങ്കിൽ സ്റ്റീരിയോ. പിന്നെ ഈ കോഡക്കൊന്നും ചേഞ്ച് ചെയ്യണ്ട, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ് സിമ്പിളാണ്. വേറെ സ്പെഷ്യലായിട്ട് ഇനിയും കുറേ സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് കോഡക്സ് ചേഞ്ച് ചെയ്യാം, ഓഡിയോ കോഡക്ക്. പിന്നെ ഇവിടെ വീഡിയോൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫ്രെയിം റേറ്റും വേരിയബിൾ ഫ്രെയിം റേറ്റും ഇതും ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ വേരിയബിൾ ഫ്രെയിം റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ പല ഫ്രെയിം റേറ്റിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെങ്കിൽ അതൊക്കെ കീപ്പ് ചെയ്യും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരൊറ്റ ഫ്രെയിം റേറ്റിലോട്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. 30 ആണെങ്കിൽ 30, 60 ആണെങ്കിൽ 60. അപ്പോൾ നിങ്ങൾ വേരിയബിൾ ഇടുക, കാരണം നിങ്ങളെ എല്ലാ ഫ്രെയിം റേറ്റ് അതിൽ അതേപോലെ തന്നെ കീപ്പ് ചെയ്യും. ഇവിടെ 2 പാസ് എൻകോഡിങ്ങും ടർബോ ഫസ്റ്റ് പാസും എനേബിൾഡ് ആണോ നോക്കുക. ഇതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹൈറ്റും വിഡ്ത്തൊക്കെ മാറ്റാം വീഡിയോൻ്റെ. അപ്പം ബ്ലാക്ക് ബാർസൊക്കെ വരുന്നത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻലി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോൻ്റെ ഡയമെൻഷൻ അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്, അതൊന്നും ചേഞ്ച് ചെയ്യണ്ട. ജസ്റ്റ് ഫയൽ സൈസ് കുറയല്ലോ വേണ്ടത്. ഇനി എങ്ങനെ, ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് ഇനി എങ്ങനെ നമുക്ക് എൻകോഡിങ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അവിടെ ഇതാ ഇവിടെ മുകളിലുണ്ടോ സ്റ്റാർട്ട് എൻകോഡ് എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻകോഡിങ് സ്റ്റാർട്ട് ആവും. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കംപ്രസ് ആകാൻ തുടങ്ങി. ഇത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്യും. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പെക് അനുസരിച്ച് ഉണ്ടാവും, സ്പെക് കൂടുമ്പോൾ പെർഫോമൻസ് നല്ലോണം കൂടും. പിന്നെ ഇതാ ഈ താഴെ കണ്ടോ ബ്രൗസ് എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വീഡിയോ സേവ് ചെയ്യേണ്ടത് അഥവാ എൻകോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ പോസ് ചെയ്ത് കൊടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആടെങ്കിൽ ഓപ്പൺ സോഴ്സ് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഈ എൻകോഡിങ് പോസ് ചെയ്യണമെന്ന് വിചാരിച്ചോ ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്താൽ മതി. ഇനി എൻകോഡിങ് റെസ്യൂം ചെയ്യാൻ അഥവാ പോയത് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ പോസ് ചെയ്തത് റീസ്റ്റാർട്ട് ചെയ്യാൻ റെസ്യൂം എൻകോഡ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് അറിയാതെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള സെറ്റിങ്സ് ഉണ്ട്, അത്രയ്ക്കും ക്യാപ്പബിളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. ഇനി ഇതാ നിങ്ങൾ ഈ സെലക്ട് ചെയ്ത സെറ്റിങ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് പ്രീസെറ്റ് കൊടുക്കുക, സേവ് ന്യൂ പ്രീസെറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിൽ പ്രീസെറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയം നിങ്ങൾ വന്നിട്ട് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ചെയ്യണ്ട, അതങ്ങോട്ടിട്ട് ആ സെയിം ആയിട്ട് വരും. ഇനി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എല്ലാം ഒന്ന് നോക്കാം എന്താണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അത്രയ്ക്കും സിമ്പിളാണ്, ഇത് ഞാൻ കുറേ സെറ്റിങ്സ് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ചെയ്തു. ഇതുണ്ടോ റിക്കവറി ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്തല്ലോ സോഫ്റ്റ്വെയർ, അതുകൊണ്ട് റിക്കവർ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നോ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരിക. ഞാനൊരു വീഡിയോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്കാനിങ് ടൈറ്റിൽ കാണിക്കും, ഒരു 5-6 സെക്കൻഡ്. അതിനുശേഷം ഞാൻ ഓഡിയോ എന്നുള്ള സെക്ഷനിൽ വന്ന് കുറച്ച് ഓഡിയോ ക്വാളിറ്റി കൂട്ടി, കാരണം ഓഡിയോ ക്വാളിറ്റി കുറയാതെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഫ്രെയിം റേറ്റ് സെയിം ആ സോഴ്സ് എന്ന് കൊടുത്തു, കാരണം എൻ്റെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് 1080p തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിലുള്ള 1080p അതുപോലെ തന്നെ കീപ്പ് ചെയ്ത്. ഇനി എനിക്ക് 4K വേണ്ടെങ്കിൽ ഞാൻ വെബ് പോയിട്ട് വിമിയോ യൂട്യൂബ് 4K സെലക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ അതാ സ്റ്റാർട്ട് എൻകോഡ് എന്ന് കൊടുക്കുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ ബ്രൗസ് എന്ന് കൊടുത്തതിന് ശേഷം ആ സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് എൻകോഡ് കൊടുത്തു, എൻകോഡിങ് സ്റ്റാർട്ട് ചെയ്ത്. ഈ നമ്മുടെ ഹാൻഡ് ബ്രേക്കിന് ഇടയ്ക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% അല്ലെങ്കിൽ 70% എത്തുമ്പോൾ ഒന്ന് സ്റ്റക്കായി പോകും. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് പോയെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് പോസ് ചെയ്തൊന്ന് റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആകും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി സോഫ്റ്റ്വെയർസ് ഇനിയും നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തും. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ തരുന്ന ലൈക്കാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് യു ഗൈസ് ലേറ്റർ.